وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നാം വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട മഹ്റമുകൾ ആരൊക്കെയാണ് എന്ന വിഷയമാണ് ഇന്നലെ നാം ഓതിത്തുടങ്ങിയത്. അത് തന്നെയാണ് ഇന്നും നമുക്ക് ഓതാനുള്ളത്. ഇന്നലെ ഉണർത്തിയതുപോലെ ഈ വിഷയം യഥാർത്ഥത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് മാത്രം അറിഞ്ഞിരിക്കേണ്ട വിഷയം അല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിം എന്ന നിലക്കൊരു സമൂഹമായി ജീവിക്കുമ്പോൾ ഓരോ സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കുന്ന നിർബന്ധമായ കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏതൊക്കെ പുരുഷന്മാരാണ് മഹ്റമുകൾ, ഒരു പുരുഷനെ സംബന്ധിച്ച് ഏതൊക്കെ സ്ത്രീയാണ് മഹ്റമുകൾ, ഏതൊക്കെ തരത്തിൽ മഹ്റമുകൾ ഉണ്ടാവുന്നു, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഫർളായ ഒരു ബാധ്യതയാണ്. അതിൽ വിവാഹത്തിനും ബന്ധമുണ്ട് എന്ന് നിനക്ക് പറഞ്ഞു എന്നല്ലാതെ, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന വിഷയത്തിൽ, ഉതുമുറിയുന്ന വിഷയത്തിൽ, പരസ്പരം കാണേണ്ടി വരുന്ന സാഹചര്യത്തിലൊക്കെ ആര് മഹ്റം ആര് മഹ്റമല്ല എന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോ കുടുംബ ബന്ധത്തിലൂടെ മഹ്റമുകളാവുന്ന ഏഴ് വിഭാഗത്തെ ഇന്നലെ നാം പറഞ്ഞു. പക്ഷെ അതിന് ഒരു ഭാഗേ നമ്മൾ പറഞ്ഞുള്ളൂ, അതിൽ നിന്ന് മറ്റേ ഭാഗം മനസ്സിലാവും. എങ്കിലും അതൊന്ന് വ്യക്തമാക്കുന്നത് നല്ലത് തന്നെ. എന്ന് പറഞ്ഞാൽ മാതാക്കൾ മക്കളെ സംബന്ധിച്ച്, മക്കൾ പിതാക്കളെ സംബന്ധിച്ച്, സഹോദരിമാർ സഹോദരന്മാരെ സംബന്ധിച്ച്, മാതൃസഹോദരികൾ സഹോദരി പുത്രന്മാരെ സംബന്ധിച്ച്, പിതൃസഹോദരികൾ സഹോദര പുത്രന്മാരെ സംബന്ധിച്ച്, പിന്നെ സഹോദര പുത്രിമാർ സഹോദരന്മാരെ സംബന്ധിച്ച്, സഹോദരി പുത്രിമാർ സഹോദരന്മാരെ സംബന്ധിച്ച്, ഇങ്ങനെയാണ്. ഇനി അവിടുന്ന് തിരിച്ചും പറഞ്ഞോളി. ഒരു പുരുഷൻ മഹ്റമാവുന്ന സ്ത്രീകൾ ഏഴ് വിഭാഗം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് മഹ്റമാവുന്ന പുരുഷന്മാരും ഏഴ് വിഭാഗം. തിരിച്ചിങ്ങോട്ട് കൂട്ടിയാൽ മതി. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. മാതാക്കൾ മഹ്റമുകളാണ് എന്ന് പറഞ്ഞാൽ മക്കൾ തിരിച്ചങ്ങോട്ടും മഹ്റമുകളാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ പെട്ട്? സ്വന്തം മക്കൾ വെട്ട്, മകന്റെ മക്കൾ വെട്ട്, മകളുടെ മക്കൾ വെട്ട്, മകന്റെ മകളെ മക്കൾ വെട്ട്, മകളുടെ മകന്റെയോ മകളുടെയോ മക്കൾ വെട്ട്, ഒക്കെ വെട്ട്. ഈ കാറ്റഗറിയിൽ വരുന്ന മുഴുവൻ ആൺകുട്ടികളും ഈ ഉമ്മയെ സംബന്ധിച്ച് മഹ്റമുകളാണ്. അമ്മാണല്ലോ മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മഹ്റമാവുന്ന പുരുഷൻ ആരൊക്കെയാണ് എന്നും മനസ്സിലാക്കണ്ടേ. രണ്ടാമത് നമ്മൾ പറഞ്ഞ പുത്രിമാർ എന്നെഴുതും, അതിന് തിരിച്ചു പറയേണ്ടത് പിതാക്കൾ എന്ന. പുത്രിമാരെ സംബന്ധിച്ച് പിതാക്കൾ മഹ്റമുകളാണ് എന്ന് പറഞ്ഞാലോ, അത് ഇതേ ഒപ്പിലൊക്കെ പെരും.
മകൻ നേരെ പുത്രിമാർ, വാപ്പ, വാപ്പാന്റെ വാപ്പ, ഉമ്മാന്റെ വാപ്പ, വാപ്പാന്റെ ഉമ്മാന്റെ വാപ്പ, ഉമ്മാന്റെ വാപ്പ, ഉമ്മാന്റെ ഉമ്മാന്റെ വാപ്പ, ഉമ്മാന്റെ വാപ്പാന്റെ വാപ്പ, ഇങ്ങനെ അടുപോവും. ഇതൊക്കെ ഈ മോളെ സംബന്ധിച്ച് മഹറമുകളായ പുരുഷന്മാരായി വരും. അങ്ങനെ ഈ ഏഴ് സ്ഥലത്തും സഹോദരി, സഹോദരി നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ മൂന്ന് കാറ്റഗറി ഉണ്ട്: നേരമ്മി, ബാപ്പിയൊത്ത സഹോദരി, വാപ്പൊത്ത സഹോദരി, ഉമ്മത്ത സഹോദരി. തിരിച്ചിങ്ങോട്ട് വെച്ചോളി, ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് നേരെ സഹോദരമ്മയും ബാപ്പിയൊത്ത സഹോദരൻ, വാപ്പൊത്ത സഹോദരൻ, ഉമ്മൊത്ത സഹോദരൻ. അതുപോലെ തന്നെ മാതൃ സഹോദരികൾ എന്ന് പറയുമ്പോൾ, അപ്പോ പിതൃ സഹോദരന്മാരും മാതൃ സഹോദരന്മാരും, ഉമ്മാന്റെ ആങ്ങള, ഉമ്മിമ്പാപ്പിയൊത്ത ആങ്ങള, വാപ്പിയൊത്ത ആങ്ങള, ഉമ്മത്ത ആങ്ങള, വാപ്പാന്റെ സഹോദരൻ, അതായത് എളാപ്പ മൂത്താപ്പ, അത് ഉമ്മിമ്പാപ്പിയൊത്ത എളാപ്പ മൂത്താപ്പ, വാപ്പൊത്ത എളാപ്പി മൂത്താപ്പ, ഉമ്മത്ത എളാപ്പ മൂത്താപ്പ, ഇങ്ങനെയാണ് പോകും. അപ്പൊ ഈ ഏഴ് വിഭാഗം തിരിച്ച് മറിച്ചും രണ്ട് ഭാഗവും മഹറമുകളാണ്. അത് ഇനി മറക്കണ്ട. ഒന്ന് മാതാക്കള്, രണ്ട് പുത്രിമാർ, മൂന്ന് സഹോദരികൾ, നാല് പിതൃ സഹോദരികൾ, അഞ്ച് മാതൃ സഹോദരികൾ, ആറ് സഹോദര പുത്രിമാർ, ഏഴ് സഹോദരി പുത്രിമാർ. ഇങ്ങനെ ഏഴ് വിഭാഗമാണ് കുടുംബ ബന്ധത്തിലൂടെ ഹറാമാകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മുലകുടി ബന്ധത്തിലൂടെ ഹറാമാവുന്നതും ഇതേ ഏഴ് വിഭാഗമാണ്. അപ്പൊ അത് വേറെ ഇന്നലെ പഠിച്ച സി ഡി മാറ്റി വെച്ചിട്ട് പുതിയ മെമ്മറി കൊണ്ടുവന്നിട്ട് അതിൽ എന്തു ചെയ്യണം, ഇതിന് റെക്കോർഡ് ചെയ്യണം. കാരണം ഈ പറയുന്നതൊന്നും കുടുംബബന്ധമല്ല. ഒരു കുട്ടി രണ്ടു വയസ്സ് തികയാത്ത ഒരു കുട്ടി പ്രായപൂർത്തിയെത്തിയ ജീവനുള്ള ഒരു സ്ത്രീയുടെ മുലപ്പാൽ അഞ്ച് പ്രാവശ്യമായി കുട്ടിയുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയും ഈ കുട്ടിക്ക് മുല കൊടുത്ത സ്ത്രീയും തമ്മിലും ആ മുല കൊടുത്ത സ്ത്രീയുടെ ഭർത്താവും തമ്മിലും മാതാവ് പിതാവ് എന്ന ബന്ധങ്ങൾ വരും. ഇനി പറയുന്നതൊക്കെ ഈ സ്ത്രീയുടെ ഈ പുരുഷന്റെയും ബന്ധുക്കളാണ്. അവിടെ ഞാൻ ഉമ്മ എന്ന് പറഞ്ഞാൽ ഈ മുല കുടിച്ച ഉമ്മ, ആ ഉമ്മാന്റെ ഉമ്മ, ആ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ, ആ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ, അത് തന്നെ എങ്ങനെയുള്ള ഉമ്മയൊക്കെ നേരെ ഉമ്മയും മുല കൊടുത്ത ഉമ്മയും. അപ്പൊ അതങ്ങനെ ആ പട്ടിക നാലും അഞ്ചും പത്തും ഒക്കെ ആയിട്ട് ദൂരത്തേക്ക് പോവും. ഇപ്പൊ നമ്മളെ നാട്ടിലെ ഈ മുലകുടി ബന്ധം അങ്ങനെ സാമൂഹ്യമായ ഒരു പ്രശ്നമായി പൊതുവിൽ ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസമില്ല. അത് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പഴയ കാലത്തൊക്കെ അറബികളിൽ വ്യാപകമായി ഉണ്ടായിരുന്നു, അപൂർവം ചില സന്ദർഭങ്ങളിൽ നമ്മളെ അവിടെയുണ്ട്. അങ്ങനെ വന്നാൽ ഒരു സ്ത്രീ, ഈ ഒരു കുഞ്ഞ് ഒരു സ്ത്രീക്ക് മുല കൊടുത്തു, ആ സ്ത്രീക്ക് പണ്ട് വേറൊരു ഉമ്മ മുല കൊടുത്തിരുന്നു, ആ സ്ത്രീക്ക് അതിന്റെ മുമ്പ് വേറൊരു ഉമ്മ മുല കൊടുത്തിരുന്നു, അങ്ങനെ പത്ത് സ്ത്രീകളുണ്ട് ഇങ്ങനെ പരമ്പരയായിട്ട് അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തായിട്ട്. അവർക്കൊക്കെ ഈ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മമാര് എന്ന നിലപാട് വരും. അവരുടെയൊക്കെ ഭർത്താക്കന്മാര് ഈ കുട്ടിയെ സംബന്ധിച്ച് വാപ്പ എന്ന നിലപാട് വരും. അവരുടെയൊക്കെ മക്കൾ ഈ കുട്ടിയെ സംബന്ധിച്ച് സഹോദര സഹോദരിമാര് എന്ന സ്ഥാനം വരും. അവരുടെയൊക്കെ ജ്യേഷ്ഠാനുജന്മാരും സഹോദരിമാരും ഇവരെ സംബന്ധിച്ച് മാതൃ സഹോദരിമാർ സഹോദരന്മാരെന്നും പിതൃ സഹോദര സഹോദരിമാർ എന്നും വകുപ്പിൽ വരും. ഈ സ്ത്രീകളുടെയൊക്കെ മക്കള് ഇവനെ സംബന്ധിച്ച് സഹോദര സഹോദരിമാരാകും. അവരുടെ മക്കള് സഹോദരന്മാരുടെ മക്കളാവും, സഹോദരിമാരുടെ മക്കളാവും. അപ്പൊ അതൊരു വലിയ ലോകാണ്, മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് മുല കൊടുത്ത അമ്മയും
അയാൾ അവളുടെ ഭർത്താവും മാത്രം അവരുടെ മക്കളും മാത്രമല്ല പോവുക, അവരുടെ ഉമ്മിൻബാപ്പി അങ്ങോട്ട് പോകും. ആ ഉമ്മിൻബാപ്പി എന്നാൽ അവരെ പെറ്റ ഉമ്മിൻബാപ്പി വിട്ട് അവർക്ക് മുല കൊടുത്ത ഉമ്മൻബാപ്പി ഉണ്ടെങ്കിൽ അവരും വിട്ട്, ഇനി ആ വഴിക്കുള്ള നേരെ പെറ്റ ഉമ്മിൻബാപ്പി അവരും വിട്ട്, അവർക്ക് പണ്ട് വേറെ സ്ത്രീകൾ മുല കൊടുത്തിരുന്നെങ്കിൽ ആ ഉമ്മിൻബാപ്പി അവരും വിട്ട്, അവരുടെ സഹോദര സഹോദരിമാര് വിട്ട്, അവരുടെ മക്കൾ വിട്ട്, ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അതൊരു ലോകമായിട്ട് മാറും. അപ്പോ ഇന്നലെ സമയം കഴിയാനായപ്പം നമ്മളെ പ്രിയപ്പെട്ട അസിയുക്കെ ഒരു വികൃതി ചോദ്യം കാര്യമായ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ചോദിച്ചപ്പോ അതിന് മറുപടി പറയാതെ നിന്നെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു വിഷയമുണ്ട്. ഈ മുലകുടി എന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിഷയമല്ല, കൂടാതെ കഴിയാത്ത അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രം അങ്ങനെ ചെയ്യുകയും അങ്ങനെ സംഭവിച്ചാൽ അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം ചിലപ്പോ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ട ഒരു കാര്യം നേരത്തെ അറിയാതെ നല്ല ബന്ധാണെന്നുള്ളവർക്ക് പരസ്പര വിവാഹ ബന്ധങ്ങൾ നടന്നു പോയാൽ, ഇന്നലെ കീശീരിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ അത് പിന്നെ വലിയ പ്രശ്നത്തിന് വഴിയാവും. ആ ബന്ധം പിന്നെ ഇടക്ക് വെച്ച് മുറിഞ്ഞു പോവുകയും പിന്നെ അതിലുള്ള മക്കളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ വരും. അപ്പോ അടിയന്തരമായി ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പെറ്റുമ്മയല്ലാത്ത മറ്റൊരു സ്ത്രീ മുല കൊടുത്താൽ മതി. അങ്ങനെ മുല കൊടുത്താൽ അങ്ങനെ അഞ്ച് പ്രാവശ്യം ഒരു സ്ത്രീയുടെ മുലപ്പാൽ ഒരു കുഞ്ഞിന്റെ വയറ്റില് മരുന്നിൽ കൂട്ടാനെങ്കിലും എടുത്തുപയോഗിച്ച് പോയാൽ ആ വിവരം കൃത്യമായി എഴുതി രേഖപ്പെടുത്തണം. എന്നിട്ട് അവരുടെ ബന്ധവുമായി ബന്ധപ്പെട്ട ഈ ഏഴ് കാറ്റഗറി, മാതാക്കള്, പുത്രിമാര്, സഹോദരിമാര്, മാതൃ സഹോദരിമാർ, പിതൃ സഹോദരിമാർ, സഹോദരപുത്രിമാർ, സഹോദരി പുത്രിമാർ എന്ന് പറയുന്ന ഈ ഏഴ് കാറ്റഗറിയും കണ്ടെത്തി അവർ മുഴുവനും ഈ കുട്ടിയെ സംബന്ധിച്ച് മഹറമുകളാണ് എന്ന കാര്യം മനസ്സിലൊരുത്തിയിരിക്കണം. അപ്പൊ അത് വലിയൊരു പ്രശ്നമാവും ഭാവി ജീവിതത്തിൽ. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പെറ്റുമ്മയല്ലാത്ത മറ്റു സ്ത്രീകൾ മുല കൊടുത്തു. അപ്പൊ മുലകുടി ബന്ധം സ്ഥിരപ്പെടാൻ പറഞ്ഞ കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞു. അവണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാൻ ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരൊന്നുകൂടി കേട്ടോട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു തരാം. അതായത് ഈ മുലപ്പാല് കുടിക്കുന്ന കുട്ടി 2 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം. പ്രായപൂർത്തി എത്തിയതിന് ശേഷം മുലപ്പാല് കുടിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സല്ലാപത്തിനിടയിൽ ഭാര്യയുടെ മുലപ്പാല് ഭർത്താവ് കുടിച്ചു എന്ന് വന്നാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, പുതിയാപ്പിളക്ക് ഇവിടെ 2 വയസ്സൊന്നും അല്ലല്ലോ ആയത്, അവിടെ വർഷം കുടിച്ച പുതിയാപ്പിള 2 വയസ്സുള്ളതായിരുന്നു, അല്ല 2 വയസ്സ് താഴെയുള്ളതായിരുന്നു എങ്കിൽ ആ വിവാഹ ബന്ധം വേർപ്പെടുകയും ഈ ഭാര്യ ഇയാളുടെ ഉമ്മയായി മാറുകയും ചെയ്യും. അത് പക്ഷെ സാധാരണഗതിയിൽ ഇല്ലല്ലോ, പ്രായപൂർത്തി എത്തിയ ഭർത്താവല്ലേ. എങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹ സല്ലാപത്തിനിടയിൽ ചിലപ്പോൾ ഭാര്യയുടെ മുലപ്പാല് ഭർത്താവ് കുടിച്ചെന്ന് വരാം, അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന മഹറമിയത്ത് സ്ഥിരപ്പെടുകയില്ല, അവരുടെ നിക്കാഹിന് അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. അപ്പൊ 2 വയസ്സിന്റെ മുമ്പുള്ള കുട്ടി കുടിച്ചെങ്കിലേ പ്രശ്നമുള്ളൂ. അത് തന്നെ പ്രായപൂർത്തി എത്തിയ ഒരു സ്ത്രീയുടെ മുലപ്പാല് കുടിച്ചെങ്കിലേ ഉള്ളൂ, വല്ല ഹോർമോൺ തകരാറ് കാരണമോ അല്ലെങ്കിൽ കൃത്രിമമായ ഹോർമോൺ കുത്തിവെച്ചിട്ടോ ഒക്കെ ഒരു 9 വയസ്സ് തികയാത്ത ഒരു ചെറിയ കുട്ടിയിൽ നിന്നിട്ടും മുലപ്പാലുണ്ടായി, അത് കുടിച്ചാൽ അതുകൊണ്ട് മഹറമിയത്ത് സ്ഥിരപ്പെടുകയില്ല. മരണപ്പെട്ട മയ്യത്തിൽ നിന്ന് കുടിക്കുകയോ ആ മയ്യത്തിൽ നിന്ന് എടുക്കുകയോ ചെയ്ത പാല് കൊടുക്കുകയോ ചെയ്താൽ അതുകൊണ്ട് മഹറമിയത്ത് സ്ഥിരപ്പെടൂല. 5-ൽ താഴെയുള്ള പ്രാവശ്യം കുടിച്ചാലും സ്ഥിരപ്പെടൂല. അപ്പൊ 5 പ്രാവശ്യം കുടിച്ചിരിക്കണം, പ്രായപൂർത്തി എത്തിയ പെണ്ണിന്റെ പാലായിരിക്കണം, ഈ പെണ്ണ് ജീവിച്ചിരിക്കുന്നവരായിരിക്കണം, പിന്നെ കുട്ടി 2 വയസ്സ് തികയാത്തതായിരിക്കണം. ഈ ഷർത്തൊത്തെങ്കിലേ ഷാഫി മദ്ഹബ് അനുസരിച്ച് മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ഈ നിബന്ധനത്ത കുട്ടി 1 പ്രാവശ്യം മുല കുടിച്ചാലും സ്ഥിരപ്പെടും എന്നാണ്.
ഒരു പ്രാവശ്യം കുടിച്ചാലും വിവാഹബന്ധം അല്ല ഈ മഹറമിയത്തി മുലവുടി ബന്ധം സ്ഥിരപ്പെടും എന്ന്. അത് നമ്മള് മദ്ഹബായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ് എന്ന് ചുരുക്കം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരിക. بسم الله الرحمن وبه نستعين. فيحرم بهذا الرضاع من يحرمن بالنسب. അങ്ങനെയാണ് തുടങ്ങുന്നത്. ശരിയല്ലേ? അതിന്റെ ഇടയ്ക്കേത് ഒരു കള്ളം കയറിയത് കൊണ്ടാണ് അഡ്മിന്മാരാരോ വലിയ പരസ്യം കൊടുത്ത് കണ്ട് അത് പുറത്ത് കളഞ്ഞ്. എനിക്ക് കാണാഞ്ഞിട്ടല്ല, ഉണ്ടാകുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ട്. പണ്ട് കവി പറഞ്ഞതുപോലെ, ക്ഷീരമുള്ളോ രകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ അങ്ങനത്തെ ചില കൊതുകൾ ഉണ്ട്. അത് സാരാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല മംഗാന ഫിയാദി അമ്മാ ഓ ഫിൽ ആഖിറത്തി അമ്മാ വല്ല സബീല. അല്ലാഹുത്തല ഹിദായത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും, അല്ലാഹുത്തല സന്മനസ് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാതെ നമ്മളോടാരോടും ചെയ്യുന്ന കാര്യം അല്ലല്ലോ അത്. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും നല്ലത് കേൾക്കാനും നല്ലതിനോട് പിൻപറ്റാനും തൗഫീഖ് കൊടുക്കട്ടെ. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാഞ്ഞാല് പിന്നെ ഇനി വേറെ മാർഗമൊന്നുമില്ല. ഈ നിബന്ധന അനുസരിച്ച് മുലപ്പാൽ കഴിക്കൽ കൊണ്ട് ഹറാമായി തീരും. ഈ നിബന്ധന അനുസരിച്ച് അത് അല്ല, ശ്രദ്ധിക്കണം. രണ്ടു വയസ്സാകാത്ത കുഞ്ഞായിരിക്കണം കുടിച്ചത്, പ്രായപൂർത്തിയെത്തിയ സ്ത്രീയുടെ മുലപ്പാൽ, ജീവനുള്ള സ്ത്രീയുടെ മുലപ്പാലായിരിക്കണം കുടിച്ചത്, അഞ്ചു പ്രാവശ്യം കുടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ നിബന്ധന അനുസരിച്ച് ഒരു കുട്ടി മുലപ്പാല് കുടിച്ചാൽ അതുകൊണ്ട് ഹറാമാകും. മൈ അഹറും നബിന്നസബി, തറവാടിത്വം അഥവാ കുടുംബ ബന്ധത്തിലൂടെ ഹറാമാകുന്ന ഏഴ് കൂട്ടര്. വഹുന്ന ഹാവുലായിസബിൾ, ഇവിടെയും ഏഴ് വിഭാഗം പറയുന്നുണ്ട്. അത് അവിടെ പറഞ്ഞ ഏഴ് വിഭാഗം പോലെ തന്നെയെന്നർത്ഥം. ഉമ്മ മുതൽ സഹോദര സഹോദരി പുത്രിമാർ വരെ പറഞ്ഞ ഏഴ് വിഭാഗം, അത് ഇവിടെയും ഉണ്ട്. മുലപ്പാല് കുടിച്ചു കഴിഞ്ഞാൽ, ഈ നിബന്ധന അനുസരിച്ച് കുടിച്ചാൽ ആ സ്ത്രീയുടെ ബന്ധത്തിൽപ്പെട്ട ഏഴ് വിഭാഗം ഹറാമാവുന്ന ഏതാണെന്ന്? അൽ ഉമ്മു, ഒന്നുമ്മ. നേരത്തെ നമ്മൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ആര് വിട്ട്? പ്രസവിച്ച ഉമ്മ, ആ ഉമ്മാടെ ഉമ്മ, ആ ഉമ്മാടെ ഉമ്മാന്റെ ഉമ്മ, ആ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ, ഇങ്ങനെയാണ് പോവും. എന്നതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ. മുല കൊടുത്ത സ്ത്രീ മുറിയത്തുക്ക, നിനക്ക് മുലപ്പാൽ തന്നതായ ആ സ്ത്രീ, ഉമ്മുഹ, ആ മുലപ്പാൽ തന്ന ഉമ്മയുടെ ഉമ്മ. എങ്ങനെ ഉമ്മ? ആ ഉമ്മാനെ പെറ്റമ്മയും ആ ഉമ്മാക്ക് മുല കൊടുത്ത ഉമ്മയും. അങ്ങനെ പോവും. പോരവ ഉമ്മുൽ ഫഹലി, ഇപ്പൊ ഭർത്താവ് ആയിക്കോളണമെന്നില്ല. ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്, ഏതായാലും വേണ്ടിയില്ല. ഈ പാലിന് കാരണക്കാരൻ ഹലാലായ നിലക്ക്, അങ്ങനെ പറയാം കേട്ടോ, ഹലാലായ നിലക്ക്. ഹലാലായ നിലക്കല്ലാതെ ഒരു പെണ്ണ് വെച്ച് ഒരു പുരുഷൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, അതിലൊരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ചു, ഈ മുലപ്പാല് ഈ സ്ത്രീ വേറൊരുത്തിന്റെ കുട്ടിക്ക് കൊടുത്തു എന്നാൽ ഈ മുല കൊടുത്ത ഉമ്മ കുട്ടിന്റെ ഉമ്മയാവും. അവളുടെ ഉമ്മയും അവളുടെ വാപ്പാന്റെ അമ്മയും അവളുടെ ഉമ്മാന്റെ അമ്മയൊക്കെ ആവും. പക്ഷേ ഈ വ്യഭിചാരം ചെയ്ത പുരുഷനാണല്ലോ ഈ പാലിന് കാരണക്കാരൻ, അയാള് ഈ കുട്ടിന്റെ വാപ്പയാവൂല, അയാളുടെ അമ്മ ഈ കുട്ടിന്റെ ഉമ്മാമ്മയാവൂല,
അയാളുടെ സഹോദര സഹോദരിമാർ ഇയാൾ ഈ കുട്ടിയെ സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താ, ഹലാലായ നിലക്കുണ്ടായതല്ല. അതേസമയത്ത് ഭർത്താവായിരുന്നു, ആ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചു, പ്രസവിച്ചു, അതിലുള്ള പാലാണെങ്കിൽ ഈ മുല കൊടുത്ത സ്ത്രീ ഉമ്മയാവുമ്പോഴെ ആ മുല കൊടുത്ത സ്ത്രീയുടെ ഉമ്മ അവരുടെ വാപ്പാന്റെ ഉമ്മ അവരുടെ ഉമ്മാന്റെ ഉമ്മ ഒക്കെ ഉമ്മയാവുന്നത് പോലെ ഈ ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിന്റെ വാപ്പാന്റെ ഉമ്മ ഭർത്താവിന്റെ ഉമ്മാന്റെ ഉമ്മ അവരൊക്കെ കുട്ടിയുടെ ഉമ്മ പട്ടികയിൽ വരും. അപ്പൊ കുറേ പെണ്ണുങ്ങളായി, ഈ കുട്ടി ആ പെണ്ണുങ്ങളെ സംബന്ധിച്ചൊക്കെയും കുട്ടിയാവുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഒരു മകള് ഒരാൺകുട്ടിക്ക് മുല കൊടുത്തു, അഞ്ചു പ്രാവശ്യം കൊടുത്തു. അപ്പൊ ഈ മകളുടെ മോനായല്ലോ കുട്ടി. എന്നാൽ ഈ മുല കൊടുത്ത പെണ്ണിന്റെ ഉമ്മയും അവരുടെ ബാപ്പാന്റെ ഉമ്മയും അവരുടെ ഉമ്മാന്റെ ഉമ്മയും അവരുടെ ഭർത്താവിന്റെ ഉമ്മയും അവരുടെ ഭർത്താവിന്റെ വാപ്പാന്റെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മാന്റെ ഉമ്മയും ഒക്കെ ഈ കുട്ടിന്റെ ഉമ്മ പട്ടികയിൽ വരുന്നു. കുട്ടിയാണെങ്കിലും അവരെ സംബന്ധിച്ചൊക്കെ മകന്റെ പട്ടികയിലും വരുന്നു. അവർ തമ്മിൽ പരസ്പരം മഹറമിയത്ത് വരും. ഇത് തന്നെ രണ്ട് കാറ്റഗറിയിലും വരുന്നു. വക്കതാ മുർദിയത്തു അബീക, തീർന്നില്ല. വാപ്പാക്ക് മുല കൊടുത്തൊരുമ്മണ്ട്, ഇവന് മുല കൊടുത്തിട്ടൊന്നുമില്ല, ഇവന്റെ വാപ്പക്ക് മുല കൊടുത്തൊരുമ്മ. ആ ഉമ്മ അതല്ലെങ്കിൽ ആ ഉമ്മിക്ക, നിന്റെ ഉമ്മാക്ക് മുല കൊടുത്ത ഉമ്മ. അതെങ്ങനത്തെ ഉമ്മ? രസണ്ടത്. അതൊക്കെ വേറെ തലയെ കയറ്റണമെങ്കിൽ നല്ല പണി ഉണ്ടാവും. മിൻ നസബിൻ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് മുല കൊടുത്ത ഉമ്മാനെ പെറ്റുമ്മ, അവരുടെ ബാപ്പാന്റെ ഉമ്മ, അവരുടെ ഉമ്മാന്റെ ഉമ്മ. അതല്ലെങ്കിൽ നിനക്ക് മുല തന്ന സ്ത്രീയുടെ ഭർത്താവാവുന്ന പിതാവ് അയാളുടെ പെറ്റുമ്മ, അയാൾക്ക് മുല കൊടുത്ത ഉമ്മ. ഈ പെറ്റുമ്മാന്റെ ഉമ്മ ആ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ ഉമ്മാന്റെ ഉമ്മ, നേരെ ബന്ധത്തിലൂടെ മുല കൊടിയിലൂടെ ഇങ്ങനെയാണ് പോവും. മിന്നസബിന്ന ഉറവായൻ, ഈ ഉമ്മയും ഉമ്മാന്റെ ഉമ്മയും വാപ്പാന്റെ ഉമ്മയും ഉമ്മാന്റെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ വാപ്പാന്റെ ഉമ്മയും ഉമ്മാന്റെ ഉമ്മയും മുലകുടിയിലൂടെയുള്ള ഉമ്മകളും സ്വന്തം കുടുംബ ബന്ധത്തിലൂടെ ഉമ്മകളും ഒക്കെ ഉമ്മുഖമിറമായ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മ എന്ന പട്ടികയിൽ വരും. നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കുകയാണ് എത്ര ഉമ്മയൊരു കുട്ടിക്ക് എന്ന്. ശരിയല്ലേ? പക്ഷെ ഈ ഉമ്മാർക്കൊന്നും അനന്തരാവകാശം കിട്ടില്ല കേട്ടോ. ഇനി ഇടക്ക് വെച്ച് ചോദിക്കാൻ നിൽക്കണ്ട. ഇത് തൊട്ടാവുമ്പോഴില്ല, കെട്ടര ഹറാമാണ്. ഈ രണ്ട് വിഷയെ അതിൽ ബാധിക്കുന്നുള്ളൂ. കാണുന്നോണ്ട് കുഴപ്പമില്ല, തൊട്ടാവുമ്പോഴില്ല, അതുപോലെ കെട്ടുബന്ധം പാടില്ല, ഈ വിഷയം മാത്രം. അതേസമയത്ത് അനന്തരാവകാശം അങ്ങോട്ട് കൊണ്ടൊന്നും ഇതിന് കിട്ടൂല. അനന്തരാവകാശം കിട്ടൂല എന്ന് മാത്രമല്ല, കിട്ടാനും കെട്ടിച്ചോർക്കാനും വഴിയാകാനും പറ്റൂല. അതൊക്കെ തറവാട് ബന്ധത്തിലുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ ഉമ്മമാരുടെ പട്ടിക എന്നെ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ എഴുതി കൂട്ടി ആലോചിച്ചു നോക്കണ്ടി. ഒരു 1000 ഉമ്മയൊക്കെ ഒരു കുട്ടിക്ക് ഉണ്ടാകാം. അങ്ങനെ അങ്ങോട്ട് കൂട്ടി നോക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് നോക്കിയാ ഈ കുട്ടിനെ സംബന്ധിച്ച് ഈ 1000 ഉമ്മമാരും മഹറമാണ്. ഈ 1000 ഉമ്മമാർക്കും ഈ കുട്ടിയും മഹറമാണ്. ഏതോ തറവാട്ടിലെ കുട്ടിയായിരിക്കും. പക്ഷേ പണ്ട് കാലത്തെ അറബികൾ ചെയ്തിരുന്നത് പോലെ വ്യാപകമായി മുല കൊടുക്കൽ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് പറിച്ചോം കാത്തു. പക്ഷെ അറബികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവരത് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ വന്നാൽ കുഴപ്പമില്ല. മറ്റുള്ളവര് കുട്ടികൾക്ക് അന്യ കുട്ടികൾക്ക് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നം വരും തമ്മിൽ. 2, അൽബിന്ദു. അവിടെ പറഞ്ഞേക്കന്നെ ഒന്ന് മാതാവ്, 2 പുത്രി. ഫൽ മുർത്തദിയത്തു ബിലബനിക, നിന്റെ
മുലപ്പാലുകൊണ്ട് മുല കുടിച്ച പെൺകുട്ടി, നിന്റെ മുലപ്പാല് കൊണ്ട് പറയാതെ എനിക്കതിന് മുലപ്പാലുണ്ടാവോ? ആണല്ലേ, അത് പറയണ്ട, മനസ്സിലാക്കണം. നിന്റെ പാല് കൊണ്ട് മുല കുടിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയുടെ മുലപ്പാല് കുടിച്ച കുട്ടീന്ന്. മനസ്സിലായില്ലേ? നിന്റെ ഭാര്യക്ക് പാലുണ്ടാകാൻ കാരണം നീയല്ലേ. ഭർത്താവാവുന്ന നീ ഹലാലായ നിലക്ക് നിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഭാര്യ ഗർഭിണിയായി, അതിലാണല്ലോ ഈ ഭാര്യക്ക് മുലപ്പാലുണ്ടായത്. അതുകൊണ്ട് ഈ പാലിന്റെ ഉടമ നീയാണ്, നീയാണ് അതിന് കാരണം നടത്തും. അപ്പൊ അതുകൊണ്ട് അത് ഹലാലായ നിലക്കായതുകൊണ്ട് ഈ കുട്ടി നിന്റെ ഭാര്യയുടെ മുലപ്പാല് കുടിച്ച കുട്ടി നിന്നെ സംബന്ധിച്ച് മകളാണ്. നീ മുലകുടി യന്ത്രത്തിലൂടെയുള്ള വാപ്പയാണ് കുട്ടിക്ക്, കുട്ടി നിന്നെ സംബന്ധിച്ച് മകളാണ്. അത് നേരത്തെ പറഞ്ഞതന്നെ, ഈ മുല കൊടുത്ത പെണ്ണിന്റെ ഭർത്താവാണ് ഈ കുട്ടിയുടെ വാപ്പ. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ആൺകുട്ടിയാകുമ്പോ പിന്നെ വാപ്പാനെ സംബന്ധിച്ച് രണ്ടും ആണല്ലേ, പ്രശ്നമില്ല. പിന്നെ പറയേണ്ടത് പെണ്ണിന് ആയതുകൊണ്ട് മകളാണ്. കൊടുത്ത പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ഈ ഭർത്താവ് വാപ്പയാണ്, ഈ മകള് ഇയാളുടെ മകളുടെ സ്ഥാനത്താണ്. ഇനി നേരെ മന്റെ നിന്റെ ഭാര്യയുടെ മലപ്പാലിനെ കുറിച്ചുള്ളൊന്നുമില്ല. ഔലബനി വലതിക്ക, നിന്റെ മകന്റെ പാല്, മകന്റെ പാല് എന്ന് പറഞ്ഞാൽ ചങ്ങായി മകന് പാലുണ്ടാവോ? മകന്റെ പാല് എന്ന് പറഞ്ഞാല് മകൻ ഹലാലായ നിലക്ക് സംയോഗം ചെയ്തൊരു സ്ത്രീ, ആ സ്ത്രീക്ക് പാലുണ്ടായി, ആ പാലിന്റെ ഉടമക്കാരൻ നിന്റെ മകനാണ്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മകന്റെ ഭാര്യ ഒരു പെൺകുട്ടിക്ക് മുലപ്പാല് കൊടുത്തു, എന്നാൽ ഈ കുട്ടി ഈ വാപ്പയെ സംബന്ധിച്ച് പേരക്കുട്ടിയാണ്. കാരണം മകന്റെ മകളായിട്ടാണ് എണ്ണുന്നത്, മകന്റെ മകളായിട്ട് എണ്ണുമ്പോ ഇയാൾ വല്യാപ്പല്ലേ. ഔ ലബനി വലദിക്ക ഞാൻ പുറമെ ഈ മുല കൊടുത്ത കുട്ടി, ഒരു പെൺകുട്ടിയെ ചൂട്ടിക്കോളി, ഒരു പെൺകുട്ടിക്ക് ഒരു പെണ്ണ് മുല കൊടുത്തു, ആ മുല കൊടുത്ത പെൺകുട്ടി വലുതായി, ആ കുട്ടിനെ കെട്ടിച്ചു, അതിലൊരു മകളുണ്ടായി, എന്നാൽ ഈ മുല കുടിച്ച മോളുടെ മോള് ഈ മുള കൊടുത്ത പെണ്ണിന്റെ ഭർത്താവിനെ സംബന്ധിച്ച് പേരമകളാണ്, മകളെ മകളാണ്. ണ്ടോ? അതൊക്കെ ബിന്ദു കമിന റവാ. ആരൊക്കെ? നിന്റെ ഭാര്യയുടെ മുല കുടിച്ച പെൺകുട്ടി നിന്റെ മകളുടെ ഭാര്യയുടെ, അല്ല മകന്റെ ഭാര്യയുടെ പാല് കൊടുത്ത പെൺകുട്ടി, അതുപോലെ തന്നെ നിന്റെ ഭാര്യ മുല കൊടുത്ത ഒരു പെൺകുട്ടിക്ക് ജനിച്ച പെൺകുട്ടി, ഇതൊക്കെ നിന്റെ മകൾ എന്ന് പറയുന്ന പട്ടികയിൽ വരും. അപ്പം മകൻ, നേരെ മകള്, മകളുടെ മകള്, മകന്റെ മകള്, ഇവരൊക്കെ മകൾ എന്ന പട്ടികയിൽ വരും. ഏതുപോലെ? കുടുംബ ബന്ധത്തിലൂടെയുള്ള മക്കളെ ഇതേ പട്ടികയിൽ കണക്കൂട്ടുന്നത് പോലെ മുല കൊടുത്ത ബന്ധത്തിലും ഈ പട്ടികയിൽപ്പെട്ടവരൊക്കെ വരും. മൂന്ന്, അല്ലുഹ്തു, സഹോദരി. ഇതൊക്കെ എണ്ണി പറയണ എന്താ വെച്ചാൽ അവിടെ അവൾ മനസ്സിലാക്കിയെന്ന് ചിലയിടത്ത് ചില വ്യത്യാസം വരുന്നുണ്ടാവണ്ട. സഹോദരി, ആരാ ഈ സഹോദരി എന്ന് പറയുന്നത്? ഫൽ മുർത്തളിയത്തു, മുല ഒടിച്ചൊരു പെൺകുട്ടി. എവിടുന്ന് മുല ഒടിച്ചു? ലബിനിക്ക, നിന്റെ വാപ്പയുടെ പാല് തറ ചങ്ങായി വാപ്പാക്ക് പാലുണ്ടാവോ? അങ്ങനെയല്ല, വാപ്പയുടെ ഭാര്യയിൽ നിന്നും മുല ഒടിച്ചെന്നാൽ നിന്റെ ഉമ്മയ്ക്കുള്ളൊന്നില്ലല്ലോ. വാപ്പാന്റെ ഭാര്യ നിന്റെ ഉമ്മയും ആവാം, നിന്റെ ഉമ്മയല്ലാത്ത മറ്റൊരു സ്ത്രീയും ആവാം നിന്റെ വാപ്പയുടെ ഭാര്യ. ആ വാപ്പയുടെ ഭാര്യയുടെ പാല് കുടിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നിന്റെ സഹോദരിയാണ്. ഉമ്മിക്ക, അതല്ലെങ്കിൽ നിന്റെ ഉമ്മാന്റെ പാല്, ഉമ്മാന്റെ പാല് അതായത് നിന്റെ വാപ്പയിൽ നിന്നിട്ടുള്ളതായിക്കോളെ, നിന്റെ വേറെ എന്റെ ഉമ്മാനെ വേറൊരു കാക്കാനോട് കെട്ടിച്ചിരുന്നു, ആ കെട്ടിച്ചൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിണ്ടായിട്ടുള്ള മുലപ്പാല് ഒരു പെൺകുട്ടി കുടിച്ചു, എന്നാൽ അത് നിന്റെ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച പെൺകുട്ടിയാണ്, അതും നിന്റെ പങ്കള് സഹോദരി തന്നെയാണ്. അതിനെ ഈ വാപ്പാന്റെ പാല് ഉമ്മാന്റെ പാല് എന്ന് പറഞ്ഞ ഏത് വാപ്പ ഏത് ഉമ്മ, മിൻ നസബിൻ,
നിന്റെ നേരം ബിംബാപ്പിയാവാം, ഔറവാഇൻ അതല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയാവാം ബാപ്പയാവാം. അങ്ങനെ നേരബന്ധത്തിലോ മുലകുടി ബന്ധത്തിലോ ഉള്ള ബാപ്പയുടെ ഭാര്യമാരുടെ പാലോ ഉമ്മയുടെ പാലോ കുടിച്ച കുട്ടികളൊക്കെ ഒത്തുക്കമിനറവായി മുലകുടി ബന്ധത്തിലൂടെ നിന്റെ സഹോദരിയാവുന്നു. അപ്പോൾ വലിയ പട്ടിക വരുപ്പതിലൊക്കെ എണ്ണ എത്ര പതൊക്കെ എഴുതി കൂട്ടിയൊക്കെയാൽ വരിക എന്നറിയോ? തീർന്നില്ല മക്കത. അതുപോലെ തന്നെ ബിന്ദു അബീക, നിന്റെ വാപ്പാന്റെ മോള്, വാപ്പാന്റെ മോള് എന്ന് പറഞ്ഞാൽ എങ്ങനെ വാപ്പാന്റെ മോള്? നിന്റെ വാപ്പക്ക് മറ്റൊരു ഭാര്യയിൽ പാലുണ്ടാവും, ആ പെൺകുട്ടിക്ക് നിന്റെ വാപ്പ മുലകുടി ബന്ധത്തിലൂടെയുള്ള വാപ്പയോ ആ വാപ്പാന്റെ മോള്. അപ്പൊ നിന്റെ ഉമ്മയല്ലാത്ത നിന്റെ വാപ്പക്ക് മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്ന പാല് കുടിച്ച കുട്ടി, അതെന്നെ ഈ വാപ്പ ഏത് വാപ്പ? നേരെ വാപ്പയിക്കോളുന്നില്ല, മുലകുടി ബന്ധത്തിലൂടെയുള്ള വാപ്പ. ആ വാപ്പാന്റെ വേറൊരു ഭാര്യ ഉണ്ട്, ആ ഭാര്യയിലുണ്ടായ കുട്ടി, ആ കുട്ടി അല്ല, ആ ഭാര്യയുടെ വൈപ്പാല് കുടിച്ച കുട്ടി, ആ കുട്ടി, അതല്ലെങ്കിൽ ആ ഉമ്മിക്ക, അല്ലെങ്കിൽ നിന്റെ ഉമ്മാന്റെ നിന്റെ വാപ്പയിലല്ലാതെ ഉണ്ടായ പാല് കുടിച്ചതായ കുട്ടി, അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ളതായ നിന്റെ ഉമ്മ, ആ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച കുട്ടി, അവരും നിന്റെ സഹോദരികളാണ്. ഉണ്ടോ സഹോദരികളുടെ പട്ടി എങ്ങനെ വികസിച്ച് വരികയാണ്? പിതൃ സഹോദരി വാപ്പാന്റെ പങ്ങള്, ഇതൊക്കെ നേരെയല്ല കേട്ടോ, മുലകുടി ബന്ധത്തിലൂടെ അല്ല പറയുന്നത്. അപ്പോ നിനക്ക് മുലപ്പാല് തന്ന ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ ഭർത്താവ്, ആ ഭർത്താവ് ഈ കുട്ടിയെ സംബന്ധിച്ച് വാപ്പയാണല്ലോ. ആ മുല കൊടുത്ത പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരി ഫൗത്ത് മുർദിയാത്തിക്ക മോനെ, അല്ലല്ല അത് വലിയ മുലപ്പാല് തന്ന പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരി, ഔ അബീഹി, അല്ലെങ്കിൽ നിനക്ക് മുലപ്പാല് തന്ന പെണ്ണിന്റെ ഭർത്താവിന്റെ പിതാവിന്റെ സഹോദരി. അത് നസബൻ, അവരുടെ കുടുംബ ബന്ധത്തിലുള്ള സഹോദരിയാവട്ടെ, അവരുള്ള അല്ലെങ്കിൽ അവർക്ക് മുല കൊടുത്ത ബന്ധത്തിലുള്ള സഹോദരികളാകട്ടെ, അവരൊക്കെ അമ്മത്തുക്കമിനറമായി മുലകുടി ബന്ധത്തിലൂടെയുള്ള പിതൃ സഹോദരികളാണ്, വാപ്പന്റെ സഹോദരികളാണ്. മുലകുടി ബന്ധത്തിലൂടെയുള്ള വാപ്പ, ആ വാപ്പാന്റെ സഹോദരി, അവരും തന്നെ നിന്റെ പിതൃ സഹോദരിയാണ്. അപ്പൊ അതിങ്ങനെ നീണ്ട് 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 ഓരോ ബന്ധത്തിലും അങ്ങനെ നീണ്ടുപോകും. എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറയുമ്പം നേരെ വാപ്പനെ പറ്റിയല്ലല്ലോ ഇപ്പൊ ചർച്ച, മുല കൊടുത്ത പെണ്ണിന്റെ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിനാണ് വാപ്പ. അതന്നെ രണ്ടി അതി, ശരിക്കും മുല കൊടുത്ത പെണ്ണിന്റെ നേരെ വാപ്പിയാവ, മുല കൊടുത്ത പെണ്ണിന്റെ വിവാഹ ബന്ധത്തിലൂടെയുള്ള വാപ്പിയാവ, അല്ല വിവാഹ ബന്ധത്തിന്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള വാപ്പിയാക. അപ്പൊ ഈ രണ്ട് വാപ്പമാരുടെയും സഹോദരിമാർ ഈ കുട്ടിയെ സംബന്ധിച്ച് വാപ്പാന്റെ സഹോദരിമാരാണ്. ഇനി അൽഹാര, മാതൃ സഹോദരി, ഉമ്മാന്റെ സഹോദരിമാർ, നിനക്ക് മുലപ്പ. അതുപോലെ തന്നെ ഈ മുല തന്ന ഉമ്മാന്റെ സഹോദരി, ഉമ്മാന്റെ ഉമ്മ വല്യമ്മാന്റെ സഹോദരിമാര്, അവരൊക്കെ മാതൃ സഹോദരി എന്ന് പറയും. അതെന്നെ നസബൻ, ഈ സഹോദരി എന്ന് പറയുന്നത് നേരെ കുടുംബ ബന്ധത്തിലുള്ള
ഉമ്മാന്റെ സഹോദരി ആയാലും വേണ്ടിയില്ല, മുലകൊടുത്ത് ഉമ്മാന്റെ കുടുംബ ബന്ധത്തിലുള്ള ഉമ്മാന്റെ സഹോദരി ആയാലും വേണ്ടിയില്ല. ഔറവാൻ അല്ലെങ്കിൽ തനിക്ക് മുല തന്ന ഉമ്മക്ക് മുല തന്ന ഉമ്മാന്റെ സഹോദരിമാരായാലും വേണ്ടിയില്ല. അവരൊക്കെ ഹാലത്തുക്ക മിനറായി മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതൃ സഹോദരി എന്ന് പറഞ്ഞ പട്ടികയിൽ വരും. അതിൻ്റെ പുറമെ വെക്കതാ ഉത്തു ഉമ്മിക്ക മിനറായി, നിന്റെ മുല തന്ന ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാര് അവരും തന്നെ നിന്റെ മാതൃ സഹോദരി എന്ന് പറഞ്ഞ പട്ടികയിൽ വരും. എല്ലാ പട്ടിക അതിങ്ങനെ വികസിച്ചു വരും. ഇനി ആറ് ബിന്ദുൽ അഹി, സഹോദര പുത്രി. സഹോദര പുത്രി ആരൊക്കെ? ഫബിൻ, ആരാ ഈ സഹോദരൻ? സഹോദരനാണ് മലയോടി ബന്ധത്തിലുള്ള സഹോദരനേ. ഫബിന്ദു ഇബിനിൽ മുർമിയത്തി, നിനക്ക് മുലപ്പാൽ തന്ന പെണ്ണിന്റെ മകന്റെ കുട്ടി. നിനക്ക് മുലപ്പാൽ തന്നൊരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ മകന്റെ മകൾ. അതല്ലെങ്കിൽ അവിൽ ഫഹലി, നിനക്ക് മുലപ്പാൽ തന്ന പെണ്ണിന്റെ ഭർത്താവിന്റെ മകന്റെ മകൾ. നസബൻ, ഈ പെണ്ണിന്റെയോ അയാളുടെ ഭർത്താവിന്റെയോ മകന്റെ മകൾ എന്ന് പറഞ്ഞത് നേരെ മകന്റെ മകളും ആവാം. ഔറവാൻ അല്ലെങ്കിൽ അവര് മുല കൊടുത്ത ബന്ധത്തിലുള്ള മകന്റെ മകളും ആവാം. മാത്രല്ല വൽ മുർത്തദിഅത്തു ബിലബനി അഖീക, നിന്റെ സഹോദരന്റെ, നിന്റെ സഹോദരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ അനുജന്റെ പെണ്ണുങ്ങളെ മുല കൊടുത്തൊരു കുട്ടി. എന്നാൽ ജ്യേഷ്ഠന്റെ ഭാര്യയുടെയോ അനുജന്റെ ഭാര്യയുടെയോ മുല കുടിച്ച കുട്ടി നിന്നെ സംബന്ധിച്ച് ഫബിന്ദു, നിന്നെ സംബന്ധിച്ച് കുല്ലു മിന്നുന, ഈ പറഞ്ഞവരൊക്കെ ബിന്ദു അഹീക മിന റവാഅ, മുലകുടി ബന്ധത്തിലൂടെ സഹോദരപുത്രി എന്ന് പറയും. സഹോദരപുത്രി നേരെ സഹോദരന്റെ ഭാര്യമാര് മുല കൊടുത്ത അത് സഹോദരന്റെ പുത്രിയായി മാറി. അപ്പൊ മുലകുടി ബന്ധത്തിലൂടെ സഹോദരപുത്രിമാരായി. ഇനി ഏഴ് ബിന്ദുൽ ഉഖ്തി, സഹോദരിയുടെ മകള്. ഫബിന്ദു ബിന്ദിൽ മുർദിഅത്തി, ഒരു സ്ത്രീ മുലപ്പാല് കൊടുത്തു, അവളുടെ ഒരു മകളുണ്ട്, ഈ മുല തന്ന ഉമ്മാന്റെ ഒരു മോള്. ആ മോള് മോള് അവിൽ ഫൈലി അല്ലെങ്കിൽ നിനക്ക് മുലപ്പാല് തന്ന സ്ത്രീയുടെ ഭർത്താവിന്റെ മകളുടെ മകൾ. എങ്ങനെ? നസബൻ, ഈ പെണ്ണിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ നേരെ മക്കളായാലും വേണ്ടിയില്ല. ഔറവാൻ അല്ലെങ്കിൽ ഈ മുല കൊടുത്ത പെണ്ണിന്റെ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള മകളുടെ മകള്, അവരൊക്കെ ബിന്ദുൽ ഉഖ്ത് ആണ്. ഇനി ബിന്ദുൽ മുർത്തദിഅത്തി, വബിന്ദു മുർത്തദിഅത്തി ഉമ്മിക്ക, നിന്റെ ഉമ്മ മുല കുടിച്ച, നിന്റെ ഉമ്മ മുല കുടിച്ച ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ മകള്. ഔ അബീക, അതല്ലെങ്കിൽ നിന്റെ വാപ്പ മുല കുടിച്ച ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ മകള്. അപ്പൊ ഉമ്മക്കോ വാപ്പക്കോ മുല കൊടുത്ത സ്ത്രീയുടെ മകള്, അതെന്നെ എങ്ങനെ മകള്? നസബൻ, നേരെ മകള്. ഔറവാൻ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള മകള്. ഇവർ അതിന് പുറമെ മുർത്തദിഅത്തു ബിലബനി ഉഖ്തിക, നിന്റെ സഹോദരിയുടെ പാല് കുടിച്ച പെണ്ണ്, അതും തന്നെ സഹോദരി എന്ന് പറഞ്ഞാൽ നേരെ ബന്ധത്തിലുള്ള സഹോദരിയാവ, മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയാണ്. കുല്ലും മിന്നുന്ന, ഈ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ എന്ന് പറയുന്ന പട്ടികയിൽ വരും. എന്ന് പറഞ്ഞാൽ അയക്കാണ്ട് ഇറങ്ങിയാലേ അവസാനം ഒന്നും തിരിയാതെ ദാഹപ്പാട പിരാന്ത് കയറും തലയിൽ. അതിന് എളുപ്പമുള്ളൊരു പണി എന്താന്ന് വെച്ചാല് വിഷമൊന്നും വേണ്ട, ഒരു കുട്ടിക്ക്, അത് ആൺകുട്ടിയാലും വേണ്ടിയില്ല പെൺകുട്ടിയാലും വേണ്ടിയില്ല,
ഒരു സ്ത്രീ നിബന്ധന അനുസരിച്ച് അഞ്ചു നേരം മുല കൊടുത്തു എന്ന് വെച്ചോളിങ്ങൾ. എങ്കിൽ ഈ കുട്ടിയെ ഈ മുല കൊടുത്ത പെണ്ണിന്റെ ഒരു കുട്ടിയായിട്ട് എഴുതിയേക്കുക. ആ പെണ്ണിന് ഇങ്ങോട്ട് ബാക്കിയുള്ളവരിലേക്കൊന്നും വന്നില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുല കൊടുത്ത തള്ളക്ക് ഈ മുല കുടിച്ച കുട്ടിയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ആ കുട്ടിയുടെ അമ്മയായിട്ടോ വാപ്പയായിട്ടോ ജേസഞ്ജനന്മാരുമായിട്ടോ ഒന്നും ബന്ധമില്ല. മനസ്സിലായില്ലേ? ഈ മുല കൊടുത്ത കുട്ടീന്റെ ജേസനും അഞ്ചനും ഈ കുട്ടിക്ക് മുല കൊടുത്ത തള്ളയായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അവരുടെ ബന്ധം ഇങ്ങോട്ട് ഈ കുട്ടിയിലേക്ക് മാത്രം പരിമിതപ്പെടും. ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയല്ല. കുട്ടിയെ സംബന്ധിച്ച് മുല കൊടുത്ത സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ സ്ത്രീയുടെയും ആ ഭർത്താവിന്റെയും എല്ലാ തരത്തിലുള്ള ബന്ധത്തിൽപ്പെട്ട ഏഴ് കക്ഷിയും ഈ കുട്ടിയെ സംബന്ധിച്ച് മഹറമായി വരും. ആൺകുട്ടിയാണെങ്കിൽ ആണുങ്ങൾ, അല്ല പെണ്ണുങ്ങൾ, പെൺകുട്ടിയാണെങ്കിൽ ആണുങ്ങൾ മഹറമുകളായി വരും. അങ്ങനെയാണ് മനസ്സിലാക്കിയ എളുപ്പം. മറ്റേത് ഇങ്ങനെ എണ്ണി പറയും തോറേ നമുക്കൊന്നും മനസ്സിലാകാതെ പോവുക. അയ്യാ കൂടുതൽ കൂടുതൽ അവ്യക്തത വരിക. അപ്പൊ അതിന് എളുപ്പ പണി എന്താന്ന് വെച്ചാൽ, ഈ മുല കൊടുത്ത പെണ്ണ്, ആ പെണ്ണിന് രണ്ട് കുട്ടികളാണെങ്കിൽ ഈ കുട്ടിയുടെയും കൂട്ടിയിട്ട് മൂന്ന് കുട്ടികളുണ്ട് എന്ന് വെച്ചാൽ മതി. അപ്പൊ അവരുടെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ആരൊക്കെ മാറമാണോ അത് ഈ കുട്ടിക്ക് മാറമാണ്. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അതിനനുസരിച്ച് മാറം വരും. ഇനി ആ അവിടെ നിൽക്കൂല, അതിന്റെ അടുത്ത പടിയിലേക്ക് ഈ ഉമ്മാക്കും വാപ്പാക്കും മുല കൊടുത്തവരുണ്ടെങ്കിൽ അവരിലേക്കും ഈ ബന്ധം അങ്ങോട്ട് പോവും. അവർക്ക് മുല കൊടുത്തവരുണ്ടെങ്കിൽ അവരിലേക്കും ആ ബന്ധം പോവും. അങ്ങനെ ബന്ധം അങ്ങോട്ട് മേപ്പോട്ട് മേപ്പോട്ട് പോവും എന്നല്ലാതെ കുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും വരൂല. കുട്ടിയിലെ കീപ്പോട്ട് വരും. ഈ കുട്ടിന്റെ മകൻ, മകന്റെ മകള്, മകന്റെ മകള്, മകളുടെ മകന്, ഇങ്ങനെ കീപ്പോട്ടൊക്കെ വരും. ഈ കുട്ടിക്ക് മാത്രമേ ബാധകാവുള്ളൂ. കുട്ടിന്റെ ഉമ്മ ഇങ്ങനെ മനസ്സിലാക്കിയാൽ എളുപ്പാ. അപ്പൊ ആദ്യം പറഞ്ഞ ഏഴ് കക്ഷിയെ നമ്മൾ പഠിച്ചു വെക്കുക. മാതാക്കള്, പുത്രിമാര്, സഹോദരിമാര്, അതുപോലെ മാതൃ സഹോദരികള്, പിതൃ സഹോദരികള്, സഹോദര പുത്രിമാര്, സഹോദരി പുത്രിമാർ, ഈ ഏഴ് കക്ഷി. അതാണ് കുടുംബബന്ധത്തിലുള്ളത്. ഇനി ഒരു കുട്ടിയെ ഒരു സ്ത്രീ അഞ്ചു പ്രാവശ്യം മുല കൊടുത്താൽ ഈ മുല കൊടുത്ത പെണ്ണിന്റെയും അവളുടെ ഭർത്താവിന്റെയും ഈ ഏഴ് വിഭാഗവും ഹറാമായി വരും. ഇനി അതിന്റെ മേപ്പോട്ട് അവർക്ക് ആരെങ്കിലും മുല കൊടുത്തവരുണ്ടെങ്കിൽ അവരുടെയും ഏഴ് കാറ്റഗറി ഈ കുട്ടിയെ സംബന്ധിച്ച് ബന്ധമായി വരും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് എളുപ്പം. അല്ലെന്നാല് അത് ഓടെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് വരും. ഇനി അടുത്ത് നമുക്ക് വിവാഹബന്ധത്തിലൂടെ മഹറമാകുന്ന ആളുകൾ, അത് നിന്നും വേണോ എന്നൊരു കനുള്ള വിഷയമാണ്. തന്നെയല്ല വളരെ വിശദമായി മനസ്സിലാക്കൽ ആവശ്യമുള്ളതും അത് ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് മുലകുടി ബന്ധം എന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം അണുകുടുംബമായതുകൊണ്ട് വലിയ വേജാറില്ല. മുമ്പൊക്കെ കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് ഒരു വീട്ടിൽ തന്നെ ഏട്ടന്റെയും മനുജന്റെയും ഭാര്യമാരൊക്കെ ഉണ്ടാവുക, ഇവർക്കൊക്കെ കുട്ടികളുണ്ടാവും. വീട്ടില് കുളിക്കടവ് പോണം അരക്കാനും തിരുമ്പാനും, അല്ലെങ്കിൽ അന്യ തറവാട് വളപ്പുകളിലുള്ള കുറത്തിൽ വേണം അരക്കാനും കുളിക്കാനും പോകാൻ. അങ്ങനെ കുട്ടിനെ മുല കൊടുത്ത് തൊട്ടിലിട്ട് ഉറക്കിയിട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോക്ക് കുട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി. കുറെ ആട്ടി നോക്കി, കുറെ എടുത്തു കൊണ്ടുവരുന്ന നോക്കി, എന്തായാലും കുട്ടി കരച്ചിൽ മാറ്റുന്നില്ല. അപ്പൊ എന്താക്കി, അനുജന്റെ ഭാര്യയുണ്ട്, ഓക്കും ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ തൽക്കാലം കുട്ടിനെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഈ അനുജന്റെ ഭാര്യ ഏട്ടന്റെ മോനെ, അല്ലെങ്കിൽ മോളെ എടുത്ത് മുല കൊടുത്തു. അങ്ങനെ രണ്ടു ദിവസമാണ് അതിന്റെ ഇടക്ക് പലപ്പോഴായി മുല കൊടുത്തു എങ്കിൽ എഴുതി വെക്കണം. ഏട്ടന്റെ അഞ്ചന്റെ മക്കൾ തമ്മിൽ വിവാഹബന്ധം വരാനാവുന്നവരാണ്. പക്ഷെ ഇവിടെ ഏട്ടന്റെ കുട്ടിക്ക് അനുജന്റെ ഭാര്യ മുല കൊടുത്തു, അല്ലെങ്കിൽ അനുജന്റെ കുട്ടിക്ക് ഏട്ടന്റെ ഭാര്യ മുല കൊടുത്തതോടുകൂടി ഈ കുട്ടി അവരുടെ സ്വന്തം കുട്ടിയായി മാറി. അവര് തമ്മിൽ ഇനി കെട്ടുവന്നാൻ പറ്റുമോ? ഞാൻ അതല്ലെങ്കിൽ കെട്ടിച്ചയച്ച മകള് ഓള് വരുന്നെന്ന്, ആങ്ങൾക്ക് ചെറിയ കുട്ടിയുണ്ട്, ഇവക്കുണ്ട് ചെറിയ കുട്ടി,
ഇവള് കുട്ടീനെ ഇവിടെ കിടത്തിയിട്ട് വല്യമാനൊന്ന് കാണാൻ പോയതേനി. അപ്പൊ കുട്ടി ഉണ്ടെന്ന് കരയാൻ തുടങ്ങിയപ്പോ എന്താക്കി, ആങ്ങളന്റെ ഭാര്യ എടുത്തിട്ട് ഈ കുട്ടിക്ക് മലെടുത്തു. അല്ലെങ്കിൽ ആങ്ങളന്റെ ഭാര്യ അവൾക്കോ അത്യാവശ്യത്തിന് ആശുപത്രിക്കോ മറ്റോ കുട്ടീനെ ഇവിടെ ആക്കി പോയതേനി. ഇവള് പോയപ്പോ കുട്ടി ഉണ്ടെന്ന് കരയാൻ തുടങ്ങി. അപ്പോ പങ്ങള് വരുന്ന എന്നുണ്ട് വീട്ടില്, പങ്ങളെടുത്തിട്ട് കുട്ടിക്ക് മലപ്പാൽ കൊടുത്തു. അങ്ങനെ പലപ്പോഴായി അഞ്ചു പ്രാവശ്യം മലപ്പാൽ കൊടുത്തു. ഇപ്പൊ ആങ്ങളന്റെയും പങ്ങളുടെയും മക്കൾ തമ്മിൽ വിവാഹബന്ധമാരാലാവും. പക്ഷെ ഈ കുട്ടി പറ്റൂലല്ലോ, ഈ കുട്ടി ഇവളുടെ കുട്ടിയായി പോയില്ലേ. ഇങ്ങനെ പലപ്പോഴും പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ ധാരാളമായി വരാറുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയാൽ അത് എഴുതി സൂക്ഷിക്കുകയും പരസ്പരം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയും വേണം. തുടർന്നുള്ള കുടുംബജീവിതത്തിൽ പലപ്പോഴും പല വിഷമങ്ങളും വരാൻ അത് കാരണമാവും, എഴുതി സൂക്ഷിക്കാതിരുന്നാൽ. അടിയന്തരഘട്ടത്തിൽ അങ്ങനെ കൊടുക്കാം, കൊടുക്കുകയാണെങ്കിൽ പക്ഷേ അത് ശ്രദ്ധയിൽ നിന്നിട്ട് വിട്ടുപോകാൻ പാടില്ല. അത് ശ്രദ്ധിച്ച് എഴുതി സൂക്ഷിക്കേണ്ട കടമയാണ്. ഇല്ലാതിരുന്നാൽ ചിലപ്പോൾ അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ഇങ്ങനെ ഒരാൾ മറ്റൊരു കുട്ടിക്ക് മുല കൊടുക്കുന്ന അവസ്ഥ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്യാവശ്യമെങ്കിലാവാം, അങ്ങനെ സംഭവിച്ചാൽ അത് രേഖപ്പെടുത്തി സൂക്ഷിക്കൽ വളരെ പ്രധാനപ്പെട്ട കടമയാണ് എന്ന് ചുരുക്കി പറഞ്ഞ് ആ വിഷയം ഇന്ന് അവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് കെട്ടുബന്ധത്തിലൂടെ അഥവാ വിവാഹബന്ധത്തിലൂടെ ഹറാമാവുന്ന മഹ്റമുകൾ ആരൊക്കെയാണ് എന്ന് അത് എണ്ണിപ്പറയാൻ കുറച്ചേ ഉള്ളെങ്കിലും മനസ്സിലാക്കാൻ ഇപ്പറഞ്ഞേക്ക് തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് ഇന്ന് ഇനി അത് എടുത്ത് ഓവർലോഡ് ചെയ്യണ്ട. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അത് നാളെ ഓതാം. ഇനിയാ പിന്നെയാണ് വിവാഹത്തിലേക്ക് കിടക്കുന്ന വിവാഹത്തിന്റെ സുന്നത്തുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തുടങ്ങിയിട്ട് വളരെ പ്രധാനപ്പെട്ട വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് കഴിഞ്ഞിട്ടാ. ഇതുകൂടി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞേണ്ട വിഷയമായതുകൊണ്ട് ഇൻഷാല്ലാ വിവാഹബന്ധത്തിലൂടെ മഹ്റമാവുന്ന ആരൊക്കെ എന്ന കാര്യം റബ്ബ് തൗഫീഖ് ചെയ്ത നാളോതാം. ഇന്ന് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണല്ലോ. അതുകൊണ്ട് മൈക്കൊക്കെ ഒന്ന് നോക്കി ഒച്ചണ്ട് എന്ന് ഉറപ്പ് വരുത്തി അമിതമായി ധൃതി കൂട്ടാതെ ചോദ്യം മനസ്സിലാകുന്ന നിലക്ക്, എന്നാൽ ആവശ്യമില്ലാത്ത നീട്ടിവലിക്കലില്ലാതെ ചോദിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കണമെന്ന് വിചാരിക്കുന്നു, ശബ്ദമുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടെ വന്നൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. 2 മണിക്ക് ശേഷം റേഡിയോയിലാണ് കേൾക്കുക. സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആളെ ഞങ്ങൾ ഒഴിവാക്കി. ഒഴിവാക്കിയ കാരണം അദ്ദേഹത്തിന് ഒരു ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതിനു ശേഷം. ഇപ്പോൾ തൊലാക്ക് ചൊല്ലാൻ എന്താണ് വഴി? ഫസ്ഖിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആളെ ഒരു വിവരവും ഇല്ല 1 കൊല്ലമായിട്ട് എന്നാണ് പറയുന്നത്. 1 കൊല്ലമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവുമില്ല. അദ്ദേഹത്തിനാണെങ്കിൽ തൊലാക്ക് ഇവർ ആവശ്യപ്പെടാൻ കാരണം ഭർത്താവിന്റെ ഒരു കാര്യം നിർവഹിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല എന്നാണ്. അപ്പോ ഇനി ഒരു ഫസ്ഖിനെ കുറിച്ച് അവർക്ക് ഫസ്ഖിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. പഠിച്ചവനെ അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഭർത്താവിന്റെ കർമ്മം നിർവഹിക്കാൻ കഴിയാത്ത ഒരു കേസിൽ ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ഖാളിയുടെ അടുക്ക കേസ് ബോധിപ്പിക്കണം എന്നാണ് നിയമം. ഖാളിയുടെ അടുത്ത് കേസ് ബോധിപ്പിച്ചാൽ 1 കൊല്ലത്തെ നിരീക്ഷണ സമയം വെക്കണം എന്നാണ് വിധി. ഈ 1 കൊല്ലത്തിന്റെ ഇടയിൽ ഇവന് ശാരീരികമായി ഇവളുടെ ആവശ്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. എന്നാൽ ആ സ്ത്രീക്ക് കോടതിയുടെ അനുമതിയോടുകൂടി
ഫസ്ഖ് ചെയ്യുകയോ കോടതിക്ക് നേരിട്ട് തന്നെ അവർക്ക് വേണ്ടി ഫസ്ഖ് ചെയ്തു കൊടുക്കുകയോ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനാള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ കോടതിക്ക് ഇയാളെ നിരീക്ഷണത്തിൽ വെക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് ഫസ്ഖിന്റെ പ്രശ്നം. ആള് സ്ഥലത്തുണ്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഖാളിന്റെ അടുത്ത് കേസ് പറഞ്ഞാൽ മതി. ഖാളിന്റെ അടുത്ത് കേസ് പറഞ്ഞാൽ ഖാളി അന്വേഷണ വിധേയമാക്കും. സംഗതി അങ്ങനെ തന്നെ എന്ന് സ്ഥിരപ്പെടണം, അതിനൊരു കൊല്ലം കാത്തിരിക്കണം എന്നാണ് ഫിഖ്ഹിലെ നിയമം. അങ്ങനെ ആണ് ആ വിഷയത്തിൽ ഫസ്ഖ് ചെയ്യാനുള്ള വഴി. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഈ മുലകുടി കുട്ടികൾക്ക് മുല കൊടുക്കല് പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കാരണം ഞാൻ ചോദിക്കാം, കാരണം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ മകൻ്റെ കുട്ടിക്ക് മുല കൊടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടപ്പോൾ ഞാനത് ശരിയല്ല, അത് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു ശരിയായ തീരുമാനമല്ല. അപ്പോൾ കുട്ടിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ